നമസ്കാരം. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ വേറൊരു എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്കുള്ള സ്വാഗതം. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെൻ്ററാണ്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണുള്ളത്. സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിനും സി എസ് എക്സിക്യൂട്ടീവിനും സി എസ് പ്രൊഫഷണലിനും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഇതൊരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെൻ്ററാണ്. അതുകൊണ്ട് തന്നെ കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രം പഠിപ്പിക്കുന്ന സൗത്ത് ഇന്ത്യയിലെ ഒരു ലീഡിംഗ് സ്ഥാപനമാണ്. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്യാൻ ഉള്ള ഒരു കാരണം, സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിൻ്റെ പരീക്ഷ ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞു. അതിനുശേഷം പരീക്ഷ എഴുതാൻ പറ്റാത്ത ടെക്നിക്കൽ ഫോൾട്ട് കൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റാത്ത കുട്ടികൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പ്രാവശ്യം കൂടെ പരീക്ഷയ്ക്ക് അവസരം കൊടുത്തു. 14-ാം തീയതി വീണ്ടും പരീക്ഷയ്ക്ക് അവസരം കൊടുത്തു. അങ്ങനെ മാക്സിമം കംപ്ലയിൻസ് കുറച്ചുകൊണ്ട്, ഗ്രീവൻസസ് കുറച്ചുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ഈ എക്സാം നടത്തുകയുണ്ടായി. ഈ എക്സാം കഴിഞ്ഞ ഉടനെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, എങ്ങനെ ഉണ്ടായിരുന്നു ഈ പരീക്ഷ എന്നുള്ളതാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഇത്രയും ലേറ്റാക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനെക്കുറിച്ചുള്ളൊരു റിയൽ അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയതിന് ശേഷമേ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പാടുള്ളൂ എന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. ഞാൻ ഈ എൻട്രൻസിൽ എനിക്ക് കണ്ട, ഞാൻ ഇതുവരെ ഉണ്ടായ എല്ലാ എൻട്രൻസിലും 50-ലധികം കുട്ടികളെ പരീക്ഷയ്ക്ക് ഇരുത്തിയ ഒരാളാണ്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാസ് പെർസെൻറ്റേജ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. പക്ഷേ ഈ എക്സാം കഴിഞ്ഞപ്പോൾ എനിക്കൊരു റിയലൈസേഷൻ ഉണ്ടായി. ഈ റിയലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഈ എൻട്രൻസ് ടെസ്റ്റിനെ വളരെ കാഷ്വൽ ആയിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. കാഷ്വലായിട്ടാണ്, അതായത് ഒരു സീരിയസ്നെസ്സും ഇല്ലാതെ. ഈ ഇതൊരു സാധാരണ നമ്മൾ ഒരു എന്തോ ഒരു എൻട്രൻസ് എഴുതുന്നു എന്ന രീതിയിലല്ലാതെ, ഒരു സീരിയസ് ആയിട്ട് അവരുടെ ലൈഫിലെ വളരെ വലിയ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ കോഴ്സ് ചെയ്യുന്ന ധാരണയില്ലാതെയാണ് അവർ അപ്രോച്ച് ചെയ്യുന്നത്. ഇതൊരു വളരെ അപകടം പിടിച്ചൊരു ട്രെൻഡാണ്. കാരണം നിങ്ങൾ എങ്ങനെയെങ്കിലും സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് കടന്നു കിട്ടുക എന്നുള്ളതല്ല ഇവിടുത്തെ ലക്ഷ്യം. നിങ്ങൾക്ക് സി എസ് പഠിക്കാനുള്ള ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ജസ്റ്റ് പാസിംഗ് ദ എക്സാമിനേഷൻ, അതോടൊരു കാര്യമില്ല. നമ്മൾ അതിനുശേഷം ഈ സി എസ് എന്ന് പറയുന്ന കോഴ്സിനെ ഇന്ത്യയിലെ ഏറ്റവും ഹൈലി ഡിമാൻഡിങ് ആയിട്ടുള്ള, ഹൈലി ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കോഴ്സാണ്. ആ കോഴ്സിനെ ആത്മാർത്ഥതയോട് പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യണം. ആ ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് എൻട്രൻസ് കഴിയുന്നതിന് മുമ്പ് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഈ കോഴ്സ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം ഇതൊരു വളരെ വലിയ കോഴ്സാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏത് ലെവലിൽ, നിങ്ങളുടെ കാരിയറിൽ ഏത് ലെവലിൽ വേണമെങ്കിലും എത്തിക്കാൻ സഹായിക്കാവുന്ന ഒരു കോഴ്സാണിത്. പക്ഷെ നമ്മളിതിനെ വളരെ ലൈറ്റർ സ്പിരിറ്റിൽ എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മളതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ കുറേ കുട്ടികൾ ഈ കോഴ്സ് പഠിക്കുകയും വീണ്ടും കുറേ കുട്ടികൾ തോൽക്കുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇനി വരുന്ന ജനറേഷന് ഈ കോഴ്സ് പഠിക്കാനുള്ള താല്പര്യം നഷ്ടപ്പെടും. അപ്പം ഇതൊരു പ്ലസ് ടു പരീക്ഷ പോലെയോ അല്ലെങ്കിൽ ഡിഗ്രി പരീക്ഷ പോലെയോ തന്നെ അപ്രോച്ച് ചെയ്യരുത്. ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വലിയൊരു റിയലൈസേഷൻ. പിന്നെ പ്രിപ്പറേഷൻ്റെ കുറവ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ പഠിച്ച കുട്ടികൾക്ക് ഓരോ പേപ്പറിലും മിനിമം 1500 MCQs ഞാൻ കൊടുത്തിട്ടുണ്ട്. അറൌണ്ട് 100 ഓൺലൈൻ ടെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഓരോ അപ്ഡേഷൻസും വളരെ പ്രോപ്പറായിട്ട് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നും എന്നെ വിളിക്കുന്ന പ്രോബ്ലംസ് വരുമ്പോൾ എന്നെ വിളിക്കുന്ന കുട്ടികളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, പലരും ഇതിനെ വളരെ പഠിപ്പിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇതിലൊരു കാഷ്വൽ ആയിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഒരു പ്ലസ് ടു കഴിഞ്ഞ കുട്ടി ഈ കോഴ്സ് പഠിക്കാൻ വരുമ്പോൾ ആ കുട്ടിക്ക് ഈ കോഴ്സിനെ കുറിച്ചും ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളും ഈ എക്സാം എഴുതുന്നതിനെ കുറിച്ചും എക്സാമിൽ വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മളത് ഈ കോഴ്സിനോടും ആ കുട്ടികളോടും ചെയ്യുന്ന നീതികേടാണ്. അപ്പോൾ അങ്ങനെ ഒരു അപ്രോച്ചിൻ്റെ ഒരു കുറവും ഞാൻ പലപ്പോഴും കണ്ടു. കാരണം പലയിടത്തുനിന്ന് വിളിക്കുന്ന കുട്ടികൾക്ക് അവർക്കൊന്നും അറിയില്ല. അതൊരു ഭയങ്കര ട്രാജഡിയാണ്. കാരണം ആ കുട്ടികളുടെ മോട്ടിവേഷനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും താഴത്തേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്.
ഇപ്പൊ ഞങ്ങളുടെ ഇവിടെയും പല കുട്ടികൾക്കും പല പ്രശ്നങ്ങൾ കാരണം പരീക്ഷ എഴുതാൻ സാധിച്ചില്ല. അങ്ങനെ സാധിക്കാത്ത സിറ്റുവേഷൻസിൽ ചില കുട്ടികളെ ഞാൻ 50-60 കിലോമീറ്റർ ദൂരത്തേക്ക് എത്തിച്ച് എൻ്റെ പല സ്റ്റുഡൻറ്റുകളും വീട്ടിൽ വെച്ച് ഞാൻ പരീക്ഷ എഴുതിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ പഠിക്കുന്ന കുട്ടികൾ പരീക്ഷ എഴുതേണ്ടത് എൻ്റെയും കൂടെ ആവശ്യമാണ്. കാരണം ഐ ഡു ഓൺലി കമ്പനി സെക്രട്ടറി കോഴ്സ്. എൻ്റെ ഒരു പ്രോബ്ലമാണത്. അതിവിടെ പഠിച്ചവർക്ക് അറിയാൻ പറ്റും. രണ്ടാമത്തെ പ്രോബ്ലമാണ് പറഞ്ഞത്. മൂന്നാമത്, നമ്മൾ ഈ കോഴ്സ് പഠിക്കാൻ വരുമ്പോൾ എല്ലാവരോടും കൂടി സംസാരിച്ച് ആത്മാർത്ഥതയോടെ പഠിക്കുക. ഇത് കിട്ടിയാൽ പഠിക്കാം, കിട്ടിയില്ലെങ്കിൽ വേറെ ചെയ്യാം എന്ന രീതിയിൽ പഠിക്കുക. സീസോ ഒരു ഒരു ആറ്റിറ്റ്യൂഡിൽ പഠിക്കരുത്. ഞാനിത് പഠിച്ച് പാസ്സാകും, എനിക്ക് ഇത്രയും വലിയ സ്വപ്നമുണ്ട് എന്ന ഒരു ഡ്രീമോടുകൂടി ഇവിടെ വരാൻ ശ്രമിക്കുക, ഈ കോഴ്സ് പഠിക്കാൻ ശ്രമിക്കുക. കാരണം കമ്പനി സെക്രട്ടറി കോഴ്സ് നിങ്ങൾക്ക് പാസ്സാകാൻ സാധ്യതയില്ലാത്ത കോഴ്സല്ല, നിങ്ങളെ കൊണ്ട് പാസ്സാകാൻ പറ്റുന്ന കോഴ്സാണ്. നിങ്ങളുടെ അപ്രോച്ചാണ് എല്ലാ ഡിഫറൻസും മേക്ക് ചെയ്യുന്നത്. ഇഫ് യു ഹാവ് എ റൈറ്റ് അപ്രോച്ച് ടു ദിസ് കോഴ്സ് ആൻഡ് യു കൻ ഡെഫിനറ്റ്ലി സക്സീഡ് ഇൻ ദിസ് കോഴ്സ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ബട്ട് ഇഫ് യുവർ അപ്രോച്ച് ഈസ് നോട്ട് ഗുഡ്, ഒരു ലേസി അപ്രോച്ച് ഇതിലേക്ക് എടുക്കരുത്. ഇത് ഞാൻ പറയുമ്പോഴൊക്കെ നെഗറ്റീവ് പറയാമെന്ന് വിചാരിക്കരുത്. ഞാൻ ഈ പരീക്ഷ കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്കുകൾ വെച്ചാണ് ഞാൻ പറയുന്നത്. ഇനി ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് നോക്കിയാൽ, കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്ത കുട്ടികൾക്ക് ഈ എക്സാം ഭയങ്കര ഈസി ആയിരുന്നു. കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്ത കുട്ടികൾ, അതായത് കറക്ററ്റായിട്ട് ഫോളോ ചെയ്ത കുട്ടികൾ, ഉദാഹരണം പാർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിലാണെങ്കിൽ നമ്മുടെ അർത്ഥ എഡ്ജ് ലേണിംഗ് സ്റ്റൈൽ വെച്ച് പഠിച്ച കുട്ടികൾക്ക് ഇത് കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു എക്സാമിനേഷൻ. പിന്നെ എക്കണോമിക്സിനെ എല്ലാവരും പേടിക്കുന്നു, അവരും പേടിക്കുന്നു. എക്കണോമിക്സിനെ കുറിച്ച് മാത്രം ഒഴിച്ച് വേറെ എല്ലാത്തിനും ഭയങ്കര ഈസി ആയിരുന്നു എക്സാമിനേഷൻ. കാരണം നമ്മളിവിടെ ഫോക്കസ്ഡ് ടീച്ചിങ് ആണ് ചെയ്യുന്നത്. ഇത് മാത്രമേ പഠിപ്പിക്കുള്ളൂ, ഇത് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ഇത് പഠിപ്പിക്കുന്നുള്ളൂ. ഒരു കുട്ടിയും ഇൻഡിവിജ്വൽ കോച്ചിങ് ആണ് നമ്മൾ ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു എക്സാമിനേഷൻ, നല്ലൊരു റിസൾട്ടിനാണ് നമ്മൾ ലുക്ക് ഫോർവേഡ് ചെയ്യുന്നത്. പക്ഷേ ഇനി എങ്കിലും ഈ കോഴ്സ് ചെയ്യാൻ പോകുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് വേണം. ഒരിക്കലും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അപ്രോച്ച് ഇതിൽ കൊണ്ടുവരരുത്. അത് നിങ്ങൾക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യില്ല, അത് ദോഷമേ ചെയ്യും. കാരണം തോൽവി എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് തോൽവിയാണ്. അപ്പോൾ അതൊരു ഫീൽ ഉണ്ടാവും, ഒരു ഫിയർ ഉണ്ടാവും. അതോട് ചിലപ്പോൾ നമുക്ക് മറ്റു പല കോഴ്സുകളും ചെയ്യാൻ പറ്റാണ്ടായി പോകാം. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. സോ ഫോക്കസ് ചെയ്ത് പഠിക്കുക. കമ്പനി സെക്രട്ടറി എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ്, CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് കമ്പാരിറ്റീവ്ലി ഒരു ഈസി എൻട്രൻസ് ടെസ്റ്റ് ആണ്, ഓൺലൈൻ ആണ്. അടുത്ത വർഷം മുതൽ അത് സെൻട്രൽ ബേസ്ഡ് ആകാനുള്ള സാധ്യത ഉണ്ട്. അടുത്ത വർഷം മുതൽ വൈവ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ല, വരാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ CST എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. സോ ഇത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുക. അടുത്ത പ്രാവശ്യം പരീക്ഷ എഴുതാൻ പോകുന്നൊരു സീരിയസ് ആയിട്ട് എടുക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം, എന്നെ കോൺടാക്ട് ചെയ്യാം. ഐ ഹാവ് നോ ഇഷ്യൂ. നിങ്ങൾ ഇവിടെ പഠിക്കുന്ന ആളെങ്കിലെങ്കിലും ഞാൻ എന്നാൽ ആവുന്ന സഹായങ്ങൾ ചെയ്തു തരാം. അത് പലർക്കും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തു കൊടുക്കും, ഒരു കുഴപ്പമില്ല. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടും തോന്നുകയാണ് വെച്ചാൽ അവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ വരേക്കും. താങ്ക് യു വെരി മച്ച്. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്.